യേശുവിനെ സ്വീകരിച്ച ദൈവമകനായ നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്താൽ ശാപം വരാതിരിക്കുമോ? ഒരാള് ശപിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഫലിക്കും. ഏത് കാര്യമായാലും എന്ത് അത്യാവശ്യ കാര്യമായാലും പലിശയ്ക്ക് കടം വാങ്ങാൻ ഓടരുത്. അത്തരം ചിന്ത നിങ്ങൾ തീർച്ചയായും ഉപേക്ഷിക്കണം. കർത്താവിനോട് അപേക്ഷിക്കാനാണ് പഠിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ പലിശയ്ക്ക് പണം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ശാപത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം കൊടുത്ത് പണം സമ്പാദിക്കുക എന്നതാണ്. അധികം പലിശയ്ക്ക് കടം വാങ്ങുന്നവർ വാങ്ങുന്ന തുകയേക്കാളും അധികം പലിശ അടയ്ക്കുന്നത് കൊണ്ട് പലപ്പോഴും അവർക്ക് അസൽ തുക അടയ്ക്കാനാവാതെ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. താൻ കടം വാങ്ങിച്ച കാശിനേക്കാളും അധികം തുക പലിശയായിട്ട് അടയ്ക്കുന്നത് കൊണ്ട് അത് നൽകുന്നവർ സന്തോഷത്തോടുകൂടി ആയിരിക്കില്ല നൽകുന്നത്, ദുഃഖത്തോടുകൂടി നൽകുന്നത് കൊണ്ട് പണം നൽകിയവർക്ക് അതൊരു ശാപമായി തീരുന്നതാണ്. തന്റെ പണം പലിശയ്ക്ക് കൊടുക്കാത്തവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിന് കീഴടങ്ങി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ജ്യോതി ചേച്ചി എന്ന നാടകം. എന്താ മോളെ, എന്ത് ഡള്ളായിരിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം, അച്ഛൻ മോളുടെ പിറന്നാളിന് ഇല്ലാത്തതുകൊണ്ടല്ലേ. വിഷമിക്കണ്ട മോളെ, എന്ത് ചെയ്യാനാ? ഇതാദ്യമായിട്ടാ മോളുടെ പിറന്നാളിന് അച്ഛൻ ജോലിക്കാരിയായിട്ട് പുറത്തു പോയിരിക്കുന്നത്. പക്ഷെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അതിനെന്താ ഇപ്പൊ കണ്ടു? ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? ശരി വാ, കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ട് ചെയ്യേ. ചെറിയ പീസ് എടുക്ക്. ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. Thank you.
മുത്തശ്ശി ദാ എടുത്തോളൂ. ദാ മുത്തശ്ശി എടുത്തോളൂ. ചേട്ടാ ചേട്ടാ ദാ എടുത്തോളൂ. എടുക്കുന്നേ? വേണ്ട മോളെ, എനിക്ക് വേണ്ട. ഇദ്ദേഹോ? ഇദ്ദേഹം എങ്ങനെ ഇവിടെ എത്തിയത്? ഒന്നുമില്ല. വാ. എടാ മാണിക്കം, ഒന്ന് പുറത്തോട്ട് വാ. അവിടെ എന്തോ നാടാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? പലിശയില്ല, മുതലും ഇല്ല, വീടിനകത്ത് ഒളിച്ചിരിക്കുവാണോ നീ? ചേട്ടാ ചേട്ടാ, കുറച്ചുകൂടെ ഒന്ന് ശ്രമിക്കേട. എങ്ങനെയെങ്കിലും ചേട്ടന് കാശ് ഞാൻ തിരിച്ചു തരാം ചേട്ടാ. എപ്പോ? എങ്ങനെ നീ തിരിച്ചു തരും? കുറച്ച് കുറച്ചാണ് തിരിച്ചു ഞാൻ തരാം ചേട്ടാ. കുറച്ച് കുറച്ചായിട്ടോ? എത്ര നാളായിട്ട് ഇങ്ങനെ തന്നെ പറയടാ. ഏയ്, ഞാൻ ആരാന്ന് നിനക്കറിയോ? ചേട്ടാ ചേട്ടാ, ഞാൻ ഒരിക്കലും പറ്റിക്കില്ല, ഉറപ്പായിട്ട് കാശ് തിരിച്ചു തരാം ചേട്ടാ. അയ്യോ, എന്നോടാന്ന എതിർത്ത് സംസാരിക്കുന്നേ? അത്രയ്ക്ക് ധൈര്യം നിനക്ക് എവിടെ നാടാ കിട്ടിയത്? ഏയ് ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ എതിർത്ത് സംസാരിച്ചല്ല ചേട്ടാ, വാങ്ങി കാശിനേക്കാൾ കൂടുതൽ പലിശ അടച്ചു ചേട്ടാ. ചേട്ടാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ? വാങ്ങിച്ച പൈസ തിരിച്ചു തരാൻ പറ്റുന്നില്ല? നിന്റെ ഡയലോഗ്, നിന്നെ നിന്റെ കുടുംബത്തെയും ഒന്നും ഇല്ലാതാക്കി കളയാൻ ഞാൻ പറഞ്ഞേക്കാം. കാലൊടിക്കാം ചേട്ടാ, എനിക്ക് കുറച്ച് സമയം എനിക്കറിയത്തില്ല, കുടുംബത്തോട് കത്തിച്ചു കളഞ്ഞാൽ. അവൻ ഗുണം പഠിക്കുകയല്ല, നശിച്ചു പോകും അവൻ. എടോ, താൻ നന്നായിരിക്കില്ല, നശിച്ചു പോവും. അത്രയ്ക്ക് ധൈര്യമായോ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ശപിക്കുന്നു. തനിക്കെന്തിനാടോ മര്യാദ? നീ കാരണം എന്റെ ഭർത്താവ് വേഷം കുടിച്ച് മരിക്കാൻ കിടക്കുക. ഞാൻ വേദനിച്ച് പറയാ, നീയും എന്നെ പോലെ ഒരിക്കൽ കഷ്ടപ്പെടും, കരയും. ഞാനെന്തിനാടി കഷ്ടപ്പെടുന്നേ? ഞാനെന്തിനാടി കരയുന്നേ? കോടിക്കണക്കിന് പണം ഞാൻ വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് പൊയ്ക്കോണം. ഞാൻ പൊയ്ക്കോളാം, പക്ഷെ എന്റെ ശാപം തന്നെ വെറുതെ വിടില്ല, നോക്കോ. നശിച്ചു പോവും നീ. സർ, അദ്ദേഹം ആ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ശെൽവരാജല്ലേ? അയാളുടെ ഭാര്യ മരിച്ച ഉടൻ തന്നെ അയാളുടെ മരുമകള് അയാളെ വീട്ടിൽ നിന്ന് ഓടിച്ചു. ഇവിടെയുള്ള ആരോടും അയാള് ഒന്നും സംസാരിക്കാറില്ല. ശെൽവരാജേട്ടാ, സുഖായിരിക്കുന്നോ? എന്തെങ്കിലും കഴിച്ചോ? എന്താ ചേട്ടാ ഇങ്ങനെ കരയുന്നത്? ഈ എന്റെ സ്ഥിതി നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ജീവിച്ചവനാ ഞാൻ? ഇന്ന് നടുത്തെരുവിൽ വന്ന് നിൽക്കുക. അതിന് കാരണക്കാരൻ ചേട്ടൻ തന്നെയല്ലേ? ഞാനാണെന്നോ? അതെ ചേട്ടാ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ ജീവിച്ചിരിക്കില്ല.
അവ മരിച്ചു പോവുകയേ ഉള്ളൂ എന്ന് വേദപുസ്തകത്തിലില്ലേ? മാത്രമല്ല, കർത്താവിനെ സ്വീകരിച്ച ദൈവമകനായ ചേട്ടൻ പലിശയ്ക്ക് പണം കൊടുത്താ പിന്നെ ശാപം കിട്ടാതിരിക്കുകയോ? കാരണത്തോടുകൂടി ഒരാൾ ശപിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പലിക്കും ചേട്ടാ. ചേട്ടൻ വാങ്ങിച്ച പലിശ എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാവും, എത്ര പേരെ വിധവകളാക്കിയിട്ടുണ്ടാവും, എത്ര കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ടുണ്ടാവും. അവരുടെ കണ്ണുനീർ ചേട്ടനെ വെറുതെ വിടുവോ? എന്റെ ഭാര്യ അപ്പോഴേ പറഞ്ഞു, പക്ഷെ ഈ ഭാവി അത് കേട്ടില്ല. പണത്തിന്റെ ഹുങ്ക് ഈ എന്റെ കണ്ണു മറച്ചു. ഇന്നെന്റെ മോനും എന്റെ മരുമകളും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ ചെയ്ത പാപം ഇന്ന് എനിക്ക് തന്നെ ശാപമായി മാറി. അങ്ങനെയല്ല ചേട്ടാ, ആ ശാപങ്ങളെ അകറ്റുന്ന യേശു ചേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ചേട്ടന്റെ മകനോടും മരുമകളോടും സംസാരിക്കാം, അവര് തീർച്ചയായും ചേട്ടനെ സ്വീകരിക്കും. പക്ഷേ അതിനു മുൻപായി കർത്താവിനോട് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കണം. ചേട്ടൻ കാരണം ബാധിക്കപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കണം. തീർച്ചയായും ശാപം മാറും ചേട്ടാ. ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ? കർത്താവിന്റെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സമൂഹത്തിൽ കഴുത്തറപ്പൻ പലിശ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനും അന്യായമായ പലിശ വാങ്ങി ജനങ്ങളെ കൊല്ലുന്നവരുടെ മനസ്സു മാറാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായി പ്രാർത്ഥിക്കുക, തീർച്ചയായും കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി വസന്തി അവർ നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക, നിങ്ങളും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമുള്ളതായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹം ലഭിച്ച ജനങ്ങൾ അത് ഞങ്ങളുമായി പങ്കുവച്ചപ്പോൾ, കത്തുകൾ എഴുതുമ്പോൾ, അതുപോലെ അത് വായിക്കുമ്പോൾ, ആത്മാർത്ഥമായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇന്നേ ദിവസം പലിശയ്ക്ക് കടം വാങ്ങുന്നത് അല്ലെങ്കിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് ശാപമാണ് എന്നുള്ളതാണ് നാം കാണാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇന്നത്തെ കാലത്ത് ധാരാളം ജനങ്ങൾ പലിശയ്ക്ക് കടം വാങ്ങുന്നുണ്ട്. അവരത് വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ദുഃഖത്തോടുകൂടി, സങ്കടത്തോടെയും നിരാശയോടും കൂടി ജീവിച്ചു വരുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അനേകം ജനങ്ങൾ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ, പെട്ടെന്ന് അവർക്കൊരു അത്യാവശ്യം വരുമ്പോൾ, ഉടനെ ഒന്നും ആലോചിക്കാതെ പലിശ എത്ര വരും, എത്ര തിരിച്ചടയ്ക്കേണ്ടി വരും എന്നൊന്നും ഒട്ടും ആലോചിക്കാതെ ആ നേരത്തെ നമ്മുടെ ആവശ്യം നിറവേറണം എന്നുള്ള ഒരു ചിന്തയോടെ മാത്രം എടുത്തു ചാടി കടം മേടിക്കും. അതിന് പലിശ എത്രയാണ്, അത് അടച്ചു തീർക്കാനുള്ള ശക്തി നമുക്കുണ്ടോ, അല്ലെങ്കിൽ അത് അടയ്ക്കാനുള്ള വരുമാനം നമുക്കുണ്ടോ എന്നൊന്നും അവർ ആലോചിക്കുന്നേയില്ല. നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ പലിശ അടച്ചു തീർക്കാൻ പറ്റുമോ, നമ്മൾ കടം മേടിച്ചാൽ പലിശ അടച്ചു തീർക്കാൻ പറ്റുമോ എന്നൊന്നും അവർ ചിന്തിക്കുന്നേയില്ല. പലപ്പോഴും ഒന്നും ആലോചിക്കാതെ പലിശയ്ക്ക് ആര് പണം തരുമെന്നാണ് അന്വേഷിക്കുന്നത്. പലരും അങ്ങനെ തന്നെയാണ്. അവരങ്ങനെ കടം മേടിച്ചു മേടിച്ച് ശീലിച്ചു പോയതാണ്. ആ ശീലം മാറ്റാനാവാതെ അനേകം പേർ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. നമ്മുടെ വരുമാനം എത്രയാണ്, ഇത് അടച്ചു തീർക്കാനുള്ള ശക്തി നമുക്കുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ എടുത്തു ചാടും. ധാരാളം പേർ എന്തുകൊണ്ടാണ് ഈ ബ്ലേഡ് പലിശയിൽ കുടുങ്ങി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ അത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒന്നായിരിക്കും. ആവശ്യങ്ങൾക്കായി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നേയില്ല. കർത്താവ് പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുവിൻ, കൊടുക്കപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആവശ്യങ്ങൾ വരുമ്പോൾ കർത്താവിന് മുൻപാകെ നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ ആരാണ് നമ്മുടെ ഒരു അത്യാവശ്യത്തിന് പലിശയ്ക്ക് കടം തരിക എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ പോകാറുള്ളത്. ഇന്നിവിടെയുള്ള അനേകം കുടുംബങ്ങൾ ഇതുപോലുള്ള കഴുത്തറപ്പൻ പലിശയിലും മറ്റും കുടുങ്ങി ദുഃഖിക്കാനുള്ള കാരണം ഇതാണ്. ദൈവമുൻപാകെ ചെന്ന് പ്രാർത്ഥിക്കാതെ, കാത്തിരിക്കാതെ, കർത്താവിനോട് സഹായം ചോദിക്കാതെ ആരാണ് പലിശയ്ക്ക് കൊടുക്കുക എന്നാണ് നമ്മുടെ കണ്ണുകൾ അന്വേഷിക്കുന്നത്, മനസ്സും അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്.
ഇങ്ങനെ നമ്മിൽ പലരും ഒട്ടും ആലോചിക്കാതെ ആരാണ് കടം തരിക, അവരെത്രയാണ് പലിശ മേടിക്കുക എന്നൊന്നും നോക്കാതെ എല്ലാരും പോയി വാങ്ങിക്കുന്നതുകൊണ്ടാണ് കടം കൊടുക്കുന്നവരുടെ എണ്ണവും ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് പലതരത്തിലുള്ള പലിശകളുണ്ട്, അറിയാമല്ലോ. ബ്ലേഡ് പലിശ, മീറ്റർ പലിശ, സ്പീഡ് പലിശ, കൂട്ടുപലിശ, ഇങ്ങനെ പല വിധത്തിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവരും ധാരാളമുണ്ട്. അവർക്ക് വേണ്ടത് കാശാണ്. മനുഷ്യരെ ആവശ്യമില്ല. മനുഷ്യരുടെ സ്നേഹമോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടുമല്ലോ എന്നുള്ള വിചാരമൊന്നും അവർക്കില്ല. അവർക്ക് വേണ്ടത് പണമാണ്. അവരൊക്കെ ആദ്യം പണം തരുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലെ തോന്നും. ശരി, നിങ്ങൾ കൃത്യമായിട്ട് പണം തിരിച്ചടയ്ക്കണം എന്നൊക്കെ ചക്കരവാക്ക് പറയും. പക്ഷേ ഒരു മാസമോ രണ്ടു മാസമോ പലിശ അടയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുമ്പോ അവര് ആൾക്കാരെ പറഞ്ഞയക്കും, പലതരത്തിലും നമ്മെ ഭീഷണിപ്പെടുത്തും. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിലൊരു ഭാര്യയും ഭർത്താവും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അവര് സംസാരിച്ചു, അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു. അതായത് അവരെത്രയോ ലക്ഷം രൂപ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലിശയ്ക്ക് കടം വാങ്ങിച്ചു എന്ന്. എന്നിട്ട് ആ സഹോദരൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ ബിസിനസ് കൊണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് അവർ വാങ്ങിച്ച ആ ചില ലക്ഷം രൂപയിലും കൂടുതൽ പലിശയായിട്ട് ഒരുപാട് കൊടുക്കേണ്ടി വന്നെന്ന്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ചെക്കില് ഭീഷണിപ്പെടുത്തി കയ്യൊപ്പിട്ട് വാങ്ങിച്ചു വെച്ചു, നിങ്ങളുടെ പേര് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ആളിനെ വെച്ച് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അവർ സംസാരിക്കുന്നത് ഞാൻ ഈ അടുത്ത് കണ്ടു. അതായത് നമുക്ക് അത്രയ്ക്ക് വരുമാനമുണ്ടോ, അത് അടച്ചു തീർക്കാനുള്ള ത്രാണിയുണ്ടോ എന്ന് ആലോചിക്കാതെ കടം മേടിക്കുമ്പോ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോകുന്നു. തരുന്നവരും നമ്മെ ഭീഷണിപ്പെടുത്തുന്നു. യാതൊരു മനസ്സലവും ഇല്ലാത്തവരാ കടം നൽകുന്നവർ. കടം വസൂലാക്കുന്നതിനു വേണ്ടി ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അവരാൾക്കാരെയൊക്കെ പറഞ്ഞയച്ച് ഭീഷണിപ്പെടുത്തി കടം തിരിച്ചു മേടിക്കുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരിത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്? ആദ്യം കടം വാങ്ങാൻ പോയപ്പോ വളരെ സ്നേഹത്തോടെയല്ലേ തന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവരിപ്പോ ഇങ്ങനെ പെരുമാറുന്നത്? അവർക്ക് വേണ്ടത് പണം. 1 തിമോത്തിയോസ് 6:10 പറയുന്നത് ഇതാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. എന്തുകൊണ്ടാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്, അതുപോലെ കേസ് കൊടുക്കുന്നത്? കടം വാങ്ങിച്ച ജനങ്ങളെ അവർ പല വിധത്തിലും ഭീഷണിപ്പെടുത്തുന്നു, ദ്രോഹിക്കുന്നു. അങ്ങനെയൊരു ചുറ്റുപാട് എന്തുകൊണ്ടാണ് വരുന്നത്? ദ്രവ്യാഗ്രഹം. അതാണ് ബൈബിളിൽ പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ബൈബിളിൽ നെഹെമ്യാവ് എന്ന ഒരു ഭക്തന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, നെഹെമ്യാവ് 5 അധ്യായത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് അക്കാലത്ത് അടിമത്വത്തിലായിരുന്ന ജനങ്ങളെല്ലാം ഉണർന്നു വരികയാണ്. പക്ഷേ അവർക്ക് കഴിക്കാനോ ഉടുക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനോ ഒന്നും ഒരു സൗകര്യവുമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. ആ അധ്യായം നാം വായിച്ചു നോക്കുകയാണെങ്കിൽ 1 വചനത്തിൽ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. എന്തിനാണ് നിലവിളിച്ചത് എന്ന് നോക്കിയാൽ അവർ പറയുകയാണ്, ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഇവിടെ പട്ടിണി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തത് കൊണ്ട് ധാന്യം കടം വാങ്ങേണ്ടി വന്നു. അതുപോലെ ഞങ്ങൾക്ക് ധാരാളം പുത്രന്മാരും പുത്രിമാരും ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് വരുമാനത്തിന് വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം, അതുപോലെ ഞങ്ങളുടെ സ്വത്തെല്ലാം തന്നെ പണയം വെച്ച് ആഹാരത്തിനു വേണ്ടി പലിശയ്ക്ക് വാങ്ങി. ചിലർ പറഞ്ഞു രാജാവിന് കൊടുക്കേണ്ടി വന്നു എന്ന്. ഇങ്ങനെ പലരും ഉപജീവനത്തിനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് വാങ്ങിച്ച കടം അടച്ചു തീർക്കാൻ പറ്റാത്ത ചുറ്റുപാടിൽ, പലിശ പോലും അടയ്ക്കാനാവാത്ത ചുറ്റുപാടിൽ അവരുടെ മക്കളെ കടം കൊടുത്തവർ അടിമകളായിട്ട് കൊണ്ടുപോവുകയാണ്. അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും എല്ലാം അവർ അവരുടെ അധീനതയിൽ ആക്കിയിരിക്കുകയാണ്. ഇത്തരം സമ്മർദ്ദം അനുഭവിച്ച ഒരു ചുറ്റുപാടിലാണ് ആ ജനങ്ങൾ നെഹെമ്യാവിനോട് ഇങ്ങനെ നിലവിളി കൂട്ടുന്നത്. അപ്പോൾ ആ പലിശയ്ക്ക് കടം കൊടുത്തവരെല്ലാം നെഹെമ്യാവ് വിളിച്ച്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് പലിശയ്ക്ക് കടം കൊടുക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്, അതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, പലിശ വാങ്ങരുത്, നിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും പലിശ വാങ്ങരുത് എന്നെഴുതിയിട്ടുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു ചുറ്റുപാടിൽ ജനങ്ങൾ നിലവിളി കൂട്ടുന്നു. നെഹെമ്യാവ് അവരെയെല്ലാം വിളിച്ച്, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നല്ലതിനല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് ഭയപ്പെടാതിരിക്കുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും വാങ്ങിച്ച ആ പലിശയും നിലവും എല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തേക്കു എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, നെഹെമ്യാവ് തന്റെ വസ്ത്രങ്ങൾ കുടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വാക്കിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, വീണ്ടും ജനങ്ങളെ ഇത്തരം ക്രൂരതയിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനത്തെയും ഇതുപോലെ കുടഞ്ഞു കളയും എന്ന് നെഹെമ്യാവ് പറയുന്നതായി കാണാം. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഏതെങ്കിലും ഒരു സഹോദരൻ അത്യാവശ്യത്തിനായി കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനായി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കഴുത്തറപ്പൻ പലിശ വാങ്ങരുത്. അതേപോലെ തന്നെ സദൃശവാക്യങ്ങൾ 28:8 പറയുന്നുണ്ട്,
പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവന് വേണ്ടി അത് ശേഖരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? നിങ്ങൾ അധികം പലിശയ്ക്കും ആദായത്തിനും വേണ്ടി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ കാരണം അധികം പലിശ, കഴുത്തറപ്പൻ പലിശ നൽകി കഷ്ടപ്പെടുന്നവരുടെ ആ ഒരു നിലവിളിയില്ലേ, അത് കർത്താവ് കേൾക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളി കർത്താവ് കേട്ടു. അവരെ സ്വതന്ത്രരാക്കാൻ അവൻ വന്നു. അപ്പോൾ ദൈവം ആ വാക്ക്, ആ നിലവിളി കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ശാപമായി തീരും. ഇതാണ് യെഹെസ്കേൽ 22:12-14 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നുകളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ, യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. അന്യായമായി ജനങ്ങളെ വല്ലാതെ ദ്രോഹിച്ച് അവരെ ഞെക്കി പിഴിഞ്ഞ് അവരെ വല്ലാതെ തരം താഴ്ത്തി അവരിൽ നിന്നും കഴുത്തറപ്പൻ പലിശ ഈടാക്കി ആദായമുണ്ടാക്കി തങ്ങൾക്ക് വേണ്ടി സമ്പാദ്യം സ്വരുക്കൂട്ടി വെക്കുന്നവർക്ക് കർത്താവിന്റെ ന്യായവിധിയുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നു. നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് യഹോവ ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരുപക്ഷേ അധികം പലിശ മേടിച്ച് സമ്പത്തുണ്ടാക്കി ജനങ്ങളെ കഷ്ടപ്പെടുത്തി അവർ കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് അവർ സമ്പാദിക്കുന്നത് മുഴുവൻ പലിശയായി തന്നിട്ടും ഇനിയും വേണമെന്ന് പറഞ്ഞവരെ, അവരെ ഭീഷണിപ്പെടുത്തി അവരെ അടിക്കാൻ ആളിനെ അയച്ച് കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ അക്രമം കാണിച്ച് നിങ്ങൾ സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കരുത്. ഒരുപക്ഷെ കർത്താവ് ഈ വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ബിസിനസ് ഉപേക്ഷിക്കുക. അതിന് കർത്താവിന്റെ ന്യായവിധി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ജനങ്ങളുടെ നിലവിളി, ആ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ നിലവിളി നമുക്ക് ശാപത്തെ കൊണ്ടുവരും. കാരണം അവൻ നീതിമാനായ ദൈവമാണ്. അതിനാൽ ഇതുപോലുള്ള ബിസിനസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു അനുഗ്രഹമുള്ള ജോലി ചെയ്യുക. കർത്താവ് അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലിശയ്ക്ക് കടം വാങ്ങരുത്. ഏതൊരു അത്യാവശ്യ കാര്യമാണെങ്കിലും ഉടനെ പലിശയ്ക്ക് കടം വാങ്ങാൻ ഓടരുത്. അങ്ങനെയുള്ള ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. കർത്താവിനോട് അത് ചോദിക്കാൻ നിങ്ങൾ ശീലിക്കുക. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പിതാവേ, ഈ സന്ദേശത്തിലൂടെ ഈ വാക്കുകളിലൂടെ ആരോടൊക്കെ അങ്ങ് സംസാരിക്കുന്നുവോ, ആരൊക്കെ സ്വയം സമർപ്പിച്ചിട്ടുണ്ടോ, അവരെ എല്ലാവരെയും ഇന്ന് തന്നെ അങ്ങ് മാറ്റുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മുൻപാകെ നിൽക്കുന്ന ഈ ഓരോ മക്കളെയും അങ്ങ് കാണണമേ. ഇനി ഞാൻ പലിശയ്ക്ക് കടം കൊടുക്കുകയില്ല, എനിക്ക് മറ്റൊരു ജോലി നൽകണേ എന്ന് അപേക്ഷിക്കുന്ന ജനങ്ങൾക്ക് വേറൊരു വഴി തുറന്നു കൊടുക്കണമേ, വാതിൽ തുറന്നു കൊടുക്കണമേ. ഒരുപക്ഷെ ഒരത്യാവശ്യത്തിനായി കടം വാങ്ങി പലിശ അടച്ചു തീർക്കാനാവാതെ കഷ്ടപ്പെട്ട് കണ്ണുനീരോടെ ദുഃഖത്തോടെ വേദനയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന, ഇനി ഒരു നിവൃത്തിയുമില്ല, ആത്മഹത്യ ചെയ്യണമെന്നും പറഞ്ഞ് ആരെങ്കിലും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങ് ആ മക്കളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് യേശുവേ. കർത്താവ് അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് ആ കടബാധ്യതകളെല്ലാം അടച്ചു തീർക്കാനുള്ള കൃപ നൽകണമേ, അതിനൊരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളോട് മനസ്സലിവ് തോന്നേണമേ. ഇത് തന്നെ ബിസിനസ്സായിട്ട് ചെയ്യുന്ന മക്കളും ഇതാ പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ഒരു വാതിൽ തുറന്നു കൊടുത്ത് അവർക്കൊരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വാക്കുകൾക്ക് കീഴടങ്ങി സ്വയം സമർപ്പിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, നന്ദി പറയുന്നു യേശുവേ. കർത്താവ് ഒരു അനുഗ്രഹമുള്ള വാതിൽ ഈ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ. ഇവർക്ക് കടബാധ്യതകൾ ഇല്ലാതെ, പലിശയില്ലാതെ, ഒരു കുറവും വരുത്താത്ത സന്തോഷകരമായ ഒരു ജീവിതം ഈ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചരുളേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഇവരെ സ്വീകരിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. യേശു ക്രിസ്തു മുഖേന ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രേക്ഷകരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും എന്തുതന്നെയായിരുന്നാലും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകൾ കത്തുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവരും ഞങ്ങളുടെ ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ സത്യം ടിവിയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പ്രാർത്ഥിക്കാം വരൂ എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ പരിപാടിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ.
For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.